ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. 1998 സെപ്റ്റംബർ 2 കാനഡയിലെ നോവ സ്കോട്ടിയയിൽ തകർന്നു വീണ സ്വിസ് എയർലൈൻസിൻ്റെ 111 എന്ന വിമാനത്തെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. 4 വർഷം എടുത്തിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഏകദേശം 57 മില്യൺ കനേഡിയൻ ഡോളേഴ്സ് ആണ് ഈ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ചെലവഴിച്ചത്. എങ്ങനെയാണ് വിമാന അപകടം ഉണ്ടായത്, എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. വീഡിയോ കാണാം. സ്വിറ്റ്സർലൻഡിൻ്റെ നാഷണൽ കരിയറാണ് സ്വിസ് എയർ. സ്വിസ് എയർ 111 എന്ന് പറയുന്ന ഫ്ലൈറ്റ് സർവീസ് ന്യൂയോർക്കിൽ നിന്നും ജനീവയിലേക്കുള്ള റെഗുലർ പാസഞ്ചർ ഫ്ലൈറ്റ് ആണ്. യുണൈറ്റഡ് നേഷൻസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും ഈ ഒരു എയർക്രാഫ്റ്റ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ UN ഫ്ലൈറ്റ് എന്നാണ് ഈ ഒരു വിമാന സർവീസിനെ വിശേഷിപ്പിക്കുന്നത്. 1998 സെപ്റ്റംബർ 2 ഏകദേശം 8:17 എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് വൈകിട്ട്. 7 വർഷം പഴക്കമുള്ള മക്ഡൊണാൾഡ് ഡഗ്ലസ് എന്ന എയർക്രാഫ്റ്റ് ആണ് അന്നത്തെ ദിവസം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ചൂസ് ചെയ്തത്. കോക്പിറ്റിലുണ്ടായിരുന്നത് ക്യാപ്റ്റൻ ഒരു സിമ്മർമാൻ ആയിരുന്നു. അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്നത് സ്റ്റീഫൻ ലൂയിസ് ആയിരുന്നു. ഈ ക്യാപ്റ്റൻ ഏകദേശം 10,000-ൽ കൂടുതൽ മണിക്കൂർ ഫ്ലൈയിങ് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ പർട്ടിക്കുലർ എയർക്രാഫ്റ്റിൽ ഏകദേശം 900-ൽ കൂടുതൽ മണിക്കൂർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഓഫീസർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4,800 മണിക്കൂറാണ് ഫ്ലൈയിങ് അവേഴ്സ് അദ്ദേഹത്തിനുള്ളത്. അതിൽ തന്നെ ഏകദേശം 230 മണിക്കൂർ അദ്ദേഹത്തിന് ഈ ഒരു പർട്ടിക്കുലർ എയർക്രാഫ്റ്റിലുണ്ട്. ഇവരെ കൂടാതെ എയർക്രാഫ്റ്റിലുണ്ടായിരുന്നത് 215 പാസഞ്ചേഴ്സും 12 ക്രൂ മെമ്പേഴ്സുമാണ്. ഏകദേശം 8 മണിക്കൂറാണ് ന്യൂയോർക്കിൽ നിന്നും ജനീവയിലേക്കുള്ള ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത്. എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് യാതൊരു രീതിയിലുള്ള ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 50 മിനിറ്റുകൾക്ക് ശേഷം കോക്പിറ്റിനകത്ത് പുകയുടെ മണം പൈലറ്റ്സിന് ലഭിക്കാൻ തുടങ്ങി. പുകയുടെ മണം ശ്വസിച്ച ഉടനെ തന്നെ അവർക്ക് മനസ്സിലാക്കിയത് ഇത് എയർ കണ്ടീഷൻ സിസ്റ്റത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും, അവിടെ നിന്നായിരിക്കും ഈ ഒരു പുക വരുന്നത് എന്ന് അവർ മനസ്സിലാക്കി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കോക്പിറ്റിനകത്തേക്ക് അവർക്ക് പുക കാണാനും സാധിച്ചു. ഉടനെ തന്നെ അവർ ATC കോൺടാക്ട് ചെയ്തു. ATC കോൺടാക്ട് ചെയ്ത് പാൻ എന്ന കോൾ ഔട്ടാണ് പൈലറ്റ്സ് കൊടുത്തത്. അതായത് എന്തെങ്കിലും ഒരു അർജൻറ് സിറ്റുവേഷൻ എയർക്രാഫ്റ്റിൽ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു കോൾ ഔട്ട് കൊടുക്കുന്നത്. അത്യധികം എമർജൻസി ഉള്ള സിറ്റുവേഷനിലാണ് മെയ്ഡ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. ഇതിന് രണ്ടിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്കിൻ്റെ മുകളിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. ഈ ഒരു വാക്ക് യൂസ് ചെയ്ത് ATC കോൺടാക്ട് ചെയ്ത ഉടനെ പൈലറ്റ്സ് അവർക്ക് ഡൈവേർട്ട് ചെയ്ത് എയർക്രാഫ്റ്റ് പോകണം എന്നാവശ്യപ്പെട്ടു. ഈ ഡൈവേർട്ട് ചെയ്ത് ഇവർക്ക് ബോസ്റ്റൺ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യണമെന്നാണ് പൈലറ്റ്സ് ആവശ്യപ്പെട്ടത്. എന്നാൽ എയർ ട്രാഫിക് കൺട്രോൾ അവർക്ക് മറ്റൊരു ഓപ്ഷനാണ് കൊടുത്തത്. ബോസ്റ്റൺ കുറച്ചുകൂടെ ദൂരെയാണ്, അതുകൊണ്ട് 120 കിലോമീറ്റർ ദൂരെയായിട്ടുള്ള ഹാലിഫാക്സ് എന്ന് പറയുന്ന എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നാണ് എയർ ട്രാഫിക് കൺട്രോൾ അന്ന് അവരോട് നിർദ്ദേശിച്ചത്. അങ്ങനെ പൈലറ്റ്സ് അത് എഗ്രി ചെയ്തു. എയർക്രാഫ്റ്റ് ഹാലിഫാക്സ് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ തുടങ്ങി. അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോൾ ഹാലിഫാക്സ് എയർപോർട്ടിൽ വിളിച്ചിട്ട് ഇതുപോലൊരു എമർജൻസി ഉണ്ട്, സ്വിസ് എയർലൈൻ 111 എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് എമർജൻസി കൺട്രോൾ സിസ്റ്റംസ് എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിനകത്ത് പുക വരുന്നത് കൊണ്ട് തന്നെ പൈലറ്റ്സ് ഉടനെ ഓക്സിജൻ മാസ്ക് ധരിക്കുകയുണ്ടായി. ഓക്സിജൻ മാസ്ക് ധരിച്ചു കഴിഞ്ഞ ഉടനെ ഇവർ ചെക്ക്ലിസ്റ്റ് എല്ലാം നോക്കി ഉടനെ തന്നെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആരംഭിച്ചു. എയർക്രാഫ്റ്റ് പതിയെ താഴേക്ക് ഡിസെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ എയർക്രാഫ്റ്റ് 8,000 അടി ഉയരത്തിലാണ് ഇവർ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ATC ഇവരോട് നിർദ്ദേശിച്ചത് എയർക്രാഫ്റ്റ് 3,000 അടി താഴേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു. 3,000 അടി താഴേക്ക് കൊണ്ടുവരാൻ തങ്ങൾക്ക് പറ്റില്ലെന്നും 8,000 അടി ഉയരത്തിൽ തന്നെ തങ്ങൾക്ക് ഫ്ലൈ ചെയ്യണമെന്നുമാണ് പൈലറ്റ്സ് ATCയോട് പറഞ്ഞത്. അതിന് കാരണം ക്യാബിൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഒരു ആവശ്യം അവർ ATCയോട് പറഞ്ഞത്. അതുമാത്രമല്ല, എയർക്രാഫ്റ്റ് ഏകദേശം 8 മണിക്കൂർ യാത്രയ്ക്കുള്ള ഫ്യുവലാണ് എയർക്രാഫ്റ്റിൽ നിറച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഫ്യുവൽ കൊണ്ട് പെട്ടെന്ന് ലാൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടമുണ്ടായാലോ എന്നൊരു പേടിയും പൈലറ്റ്സിനുണ്ടായിരുന്നു. ഇവർ ATC ഉടനെ തന്നെ ഇൻഫോം ചെയ്തു, നമ്മളുടെ കയ്യിൽ ഇത്രയും ഫ്യുവൽ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾക്ക് കുറച്ച് ഫ്യുവൽ ഡംപ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഇവർ ATC അറിയിച്ചു. എന്താണ് ഫ്യുവൽ ഡംപിംഗ് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. ഫ്യുവൽ എവിടെയെങ്കിലും കളയണം എന്നുണ്ടെങ്കിൽ അത് വളരെയധികം സേഫ് ആയിട്ടുള്ളൊരു പ്രദേശത്തായിരിക്കണം. അതുകൊണ്ട് തന്നെ കടലിന് മുകളിൽ ഇത് കളയാനാണ് ATC പൈലറ്റ്സിനോട് നിർദ്ദേശിച്ചത്. അതിന് പ്രകാരം ഹാലിഫാക്സ് എയർപോർട്ടിലേക്ക് നേരിട്ട് പോകാതെ അവിടെ നിന്നും കുറച്ച് ഡൈവേർട്ട് ചെയ്ത് കടലിന് മുകളിലൂടെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന എയർക്രാഫ്റ്റിനകത്തു നിന്നും കോക്പിറ്റിനകത്ത് പുക വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ചെക്ക്ലിസ്റ്റ് പൈലറ്റ്സ് എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ ചെക്ക്ലിസ്റ്റ് പ്രകാരം അതിൽ ആദ്യം എഴുതിയിരുന്നത് ക്യാബിൻ്റെ
ക്യാബിനകത്തേക്കുള്ള പവർ ഓഫ് ചെയ്യുക എന്നതായിരുന്നു. അതിന് പ്രകാരം പൈലറ്റ്സ് രണ്ടുപേരും ക്യാബിനകത്തേക്കുള്ള പവർ ഓഫ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ക്യാബിനകത്ത് പവർ ഓഫ് ചെയ്തതോടുകൂടി ക്യാബിൻ്റെ സീലിംഗിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന തീ പെട്ടെന്ന് അണഞ്ഞു പോവുകയും ഈ തീ അണഞ്ഞു പോയ തീ അതിൻ്റെ ഡയറക്ഷൻ മാറി കോക്ക്പിറ്റിൻ്റെ സീലിംഗിൻ്റെ മുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ക്യാപ്റ്റൻസിന് ഇത് മനസ്സിലായില്ല. കോക്ക്പിറ്റിൻ്റെ മുകളിലാണ് തങ്ങൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലെ സീലിംഗിലാണ് ഈ ഒരു തീ പടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ കോക്ക്പിറ്റിൻ്റെ സീലിംഗിലുണ്ടായിരുന്ന എല്ലാ വയറിങ്ങും അതുപോലെ തന്നെ എല്ലാ ഇലക്ട്രിക്കൽ സിസ്റ്റംസിലും തീ പടർന്ന് പിടിക്കാൻ തുടങ്ങി. ഇത് ആദ്യം എഫക്റ്റ് ചെയ്തത് ഓട്ടോ പൈലറ്റിനെയാണ്. ഓട്ടോ പൈലറ്റ് പെട്ടെന്ന് തന്നെ ഓഫായി പോവുകയുണ്ടായി. അതെന്തുകൊണ്ടാണെന്ന് പൈലറ്റിന് മനസ്സിലാക്കാനും സാധിച്ചില്ല. അങ്ങനെ ഓട്ടോ പൈലറ്റ് ഓഫായി പോയ ഉടനെ തന്നെ ക്യാപ്റ്റൻ്റെ ഈ ഒരു എയർക്രാഫ്റ്റ് മാനുവലായിട്ട് ഫ്ലൈ ചെയ്യേണ്ടി വന്നു. അങ്ങനെ മാനുവലായിട്ട് ക്യാപ്റ്റൻ ഈ ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എയർക്രാഫ്റ്റിൻ്റെ ഡിസ്പ്ലേയും നഷ്ടപ്പെടുകയുണ്ടായി. ഡിസ്പ്ലേ മാത്രമല്ല, എയർക്രാഫ്റ്റ് ATC ആയിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്ന റഡാറിൻ്റെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഇവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. എയർക്രാഫ്റ്റായിട്ട് കോൺടാക്ട് നഷ്ടപ്പെട്ട ATC എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്നത് മാത്രമേ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. എയർക്രാഫ്റ്റ് എത്ര ഉയരത്തിലാണ് നിൽക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് സംഭവിക്കുന്നതെന്നോ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം എയർക്രാഫ്റ്റ് വളരെയധികം ശക്തിയിൽ കടലിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു. ഏകദേശം 550 km/h സ്പീഡിലാണ് എയർക്രാഫ്റ്റ് വന്ന് കടലിലേക്ക് പതിച്ചത്. ആ ഒരു ശക്തിയിൽ തന്നെ എയർക്രാഫ്റ്റ് ഛിന്ന ഭിന്നമായി പോവുകയും ചെയ്തു. അതിനകത്തുണ്ടായിരുന്ന പാസഞ്ചേഴ്സും ക്രൂവും എല്ലാവരും കൊല്ലപ്പെടുകയും ചെയ്തു. അവസാനമായിട്ട് എയർക്രാഫ്റ്റ് ലൊക്കേറ്റ് ചെയ്ത പൊസിഷൻ നോക്കിയാണ് റെസ്ക്യൂ സെർച്ച് എല്ലാം ആരംഭിച്ചത്. മീൻ പിടിക്കാൻ പോകുന്ന ആളുകളാണ് ആദ്യമായിട്ട് എയർക്രാഫ്റ്റിന് തിരഞ്ഞു പോയത്. എന്നാൽ എയർക്രാഫ്റ്റിന് തിരഞ്ഞു പോയ സമയത്ത് അവർക്ക് എയർക്രാഫ്റ്റിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടത്തിൽ നിന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യവും അവർക്ക് ആ ഒരു സമയത്ത് മനസ്സിലാവുകയും ചെയ്തു. കനേഡിയൻ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡാണ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത്. കാനഡ, US, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 20 ഏജൻസീസാണ് ഇതിന് ഹെൽപ്പ് ചെയ്തത്. 9 കഴിഞ്ഞിട്ടാണ് ബ്ലാക്ക് ബോക്സ് ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. അങ്ങനെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതിന് ശേഷം CVR ഡേറ്റ എല്ലാം ഡീകോഡ് ചെയ്ത് ഇവർ പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കിയ സമയത്ത് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് മനസ്സിലാക്കാൻ സാധിച്ചത് സീലിംഗിലുണ്ടായ ഏതോ ഒരു വയറിങ്ങിൽ നടന്ന ചെറിയൊരു സ്പാർക്കാണ് ഈ തീ ഉണ്ടാകാനുള്ള കാരണം. എന്നാൽ തീ പിന്നീട് പടർന്ന് പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്തിരുന്നത്, എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന ചില മെറ്റീരിയൽസ് വളരെയധികം തീ കത്തുപിടിക്കാൻ സഹായിക്കുന്നതാണെന്നവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് എയർക്രാഫ്റ്റിൻ്റെ സീലിംഗിലാണ് കൂടുതലും എയർക്രാഫ്റ്റിൻ്റെ വയറിംഗ് വരുന്നത്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കൺട്രോൾസിൻ്റെ എല്ലാം തന്നെ വയറിംഗ് വരുന്നത് എയർക്രാഫ്റ്റിൻ്റെ കോക്ക്പിറ്റിൻ്റെ മുകളിലുള്ള സീലിംഗിലാണ്. അത് ഈ ഒരു തീ പടർന്ന് പിടിക്കുന്നതിനും ഓട്ടോ പൈലറ്റ് പോലെയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള കൺട്രോൾസ് എല്ലാം തന്നെ എയർക്രാഫ്റ്റിന് നഷ്ടമാക്കുന്നതിനും കാരണമായി എന്നും ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കണ്ടുപിടിക്കാൻ സാധിച്ചു. പിന്നീട് ഇവർ അന്വേഷിച്ചത് എങ്ങനെയാണ് പൈലറ്റ്സ് ഈ ഒരു തീ അണയ്ക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത് എന്നായിരുന്നു. അങ്ങനെ CVR റെക്കോർഡ്സിൻ്റെ ഡേറ്റ അവർ നോക്കിയ സമയത്ത് പൈലറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സംഭാഷണ ഭാഗങ്ങൾ ഇവർക്ക് കേൾക്കാൻ സാധിച്ചു. അങ്ങനെ കേട്ടതിൽ നിന്ന് ഇവർക്ക് മനസ്സിലായത് ചെക്ക് ലിസ്റ്റ് പ്രകാരം പൈലറ്റ്സ് രണ്ടുപേരും എയർക്രാഫ്റ്റിൻ്റെ ക്യാബിനകത്തേക്കുള്ള ACയുടെ അല്ലെങ്കിൽ ആ ഒരു പവർ ഷട്ട് ഓഫ് ചെയ്തിരുന്നു എന്നതാണ്. പ്രധാനപ്പെട്ട ഒരു കാരണമായി ഇതും അവർ കണക്കാക്കുന്നുണ്ടായിരുന്നു. കാരണം എയർക്രാഫ്റ്റിൻ്റെ ക്യാബിനകത്തേക്കുള്ള ആ ഒരു പവർ ഷട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ ക്യാബിൻ്റെ സീലിംഗിലൂടെ പടർന്നുകൊണ്ടിരുന്ന തീ ACയുടെ ആ ഒരു വെന്റിലേഷൻ ഫാൻ ഓഫായി പോയതുകൊണ്ട് തന്നെ ഡയറക്ഷൻ മാറി കോക്ക്പിറ്റിൻ്റെ സീലിംഗിലേക്ക് വന്നതാണ് എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ക്രിട്ടിക്കൽ കൺട്രോൾസ് എല്ലാം തന്നെ ഇത്ര എഫക്റ്റ് ചെയ്തതും എയർക്രാഫ്റ്റ് ഈ ഒരു അപകടത്തിൽ പെടുന്നതും. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു എയർക്രാഫ്റ്റിന് ഇത്രയൊരു അപകടം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും എയർക്രാഫ്റ്റിൽ നിന്നും ഫ്യുവൽ കളയുന്നതിന് വേണ്ടിയിട്ട് പൈലറ്റ്സ് ശ്രമിച്ചു. അതുമാത്രമല്ല ഫ്യുവൽ കളയുന്നതിന് വേണ്ടി ഒരു ഡൈവേർഷൻ എടുത്ത് കടലിന് മുകളിലൂടെ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സമയം അവരോട് വേസ്റ്റ് ആക്കിയതുകൊണ്ടാണ് പെട്ടെന്ന് എയർക്രാഫ്റ്റിന് അവർ ലാൻഡിംഗ് ചെയ്യാൻ സാധിക്കാതെ ഇരുന്നതും ഈ ഒരു അപകടം അവർക്ക് സംഭവിച്ചതും. സ്വിസ് എയർലൈൻസിൻ്റെ 111 അപകടം നടക്കുന്നതിന് 4 മുൻപ് നടന്ന മറ്റൊരു അപകടത്തിൽ ഈ എയർക്രാഫ്റ്റ് ഈ ഒരു MD-11 എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്തിരുന്നത് തീ കത്തുപിടിക്കാൻ സഹായിക്കുന്ന മെറ്റീരിയലാണ് എന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ കണ്ടുപിടിച്ചിരുന്നു. എന്നാൽ അന്ന് അവരൊരു ആക്ഷനും അതിനുവേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു മെറ്റീരിയൽ ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ ഇനി ഒരിക്കലും എയർക്രാഫ്റ്റിന് നിർമ്മാണത്തിന് യൂസ് ചെയ്യരുത് എന്നും FAA വിലക്കുകയുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നീടും ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ നിർമ്മാണത്തിന് ആ ഒരു ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഫ്ലെയിമബിൾ ആയിട്ടുള്ള മൈലാർ എന്ന് പറയുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെയാണ് തീ ഇത്ര പെട്ടെന്ന് എയർക്രാഫ്റ്റിനകത്തേക്ക് പടർന്ന് പിടിച്ചതും അതുപോലെ തന്നെ എല്ലാ കൺട്രോൾസും നഷ്ടപ്പെട്ട് എയർക്രാഫ്റ്റ് കടലിലേക്ക് വന്ന് പതിച്ച് ഇത്രയും ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതും.
ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 4 വർഷം എടുത്തിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഏകദേശം 57 മില്യൺ കനേഡിയൻ ഡോളേഴ്സ് ആണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തത്. 20 ഏജൻസീസ് ഈ ഒരു അന്വേഷണത്തിൽ പങ്കെടുത്തിരുന്നു. അതുകൂടാതെ ഈ ഒരു അന്വേഷണം കഴിഞ്ഞതോടുകൂടി ഒരുപാട് റെക്കമെൻഡേഷൻസ് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് വച്ചത്. അതിലേറ്റവും ആദ്യത്തേതായിരുന്നു ഫ്ലെയിമബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ തീ കത്തുപിടിക്കാൻ സഹായിക്കുന്ന യാതൊരു വസ്തുക്കളും എയർക്രാഫ്റ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കരുത് എന്നതായിരുന്നു. എയർക്രാഫ്റ്റിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള ഇൻസ്പെക്ഷൻ ചെയ്യണമെന്നും സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിന് മുൻപ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യണമെന്നും പീരിയോഡിക്കലായിട്ട് മെയിൻ്റനൻസ് എല്ലാം തന്നെ ചെയ്യണം എന്നുമായിരുന്നു മറ്റൊരു നിർദ്ദേശം. പിന്നീട് എയർക്രാഫ്റ്റിൽ പൈലറ്റ്സിനുള്ള ചെക്ക് ലിസ്റ്റ് ഒന്നും കൂടെ പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും എയർക്രാഫ്റ്റിൽ ഒരു ഫയർ വരികയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കോക്പിറ്റിനകത്ത് എങ്ങനെയാണ് ആ ഒരു ഫയർ ഫൈറ്റ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും ഉള്ള ട്രെയിനിങ് എല്ലാം തന്നെ പൈലറ്റ്സിന് കൊടുക്കണമെന്ന് സ്വിസ് എയർലൈൻസിനോട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെടുകയുണ്ടായി. ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് എയർക്രാഫ്റ്റിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ട് പോലും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അതിനെതിരെ ഒരു ബാൻ കൊണ്ടുവന്നില്ല. അതുമാത്രമല്ല, എയർക്രാഫ്റ്റിനകത്ത് ഇത്രയും ഫ്യൂൽ വെച്ചിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ള പൈലറ്റ്സിൻ്റെ ഒരു ടെൻഷനും കൂടെ ആയിരുന്നു ഈ എയർക്രാഫ്റ്റിൻ്റെ അപകടത്തിലേക്ക് വഴിവെച്ചത്. ആദ്യമേ തന്നെ മെയ്ഡേ എന്ന് പറയുന്ന എമർജൻസി കോൾ കൊടുത്തിട്ട് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു അപകടം സംഭവിക്കില്ലായിരുന്നു എന്നാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിൻ്റെ ഫൈനൽ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു സ്വിസ് എയർലൈൻ 111 എന്ന് പറയുന്ന വിമാന അപകടത്തിൻ്റെ കാരണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.